വിമർശനങ്ങൾ കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. സർക്കാർ ചെലവിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് നവകേരള യാത്ര എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പി ആർ ഏജൻസിയുടെ ഉപദേശപ്രകാരമാണ് പിണറായിയുടെ നീക്കമെന്നും ചെന്നിത്തല. നവകേരള സദസ് കാസർഗോഡ് നിന്ന് ആരംഭിക്കാനിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് പറയാനുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഒപ്പം ചേരുന്നത്. നമസ്കാരം. ഇത് മന്ത്രിസഭ ജനങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് ഭരണപക്ഷം പറയുന്നത്. എനിക്ക് പുച്ഛം തോന്നുന്നു. 7 വർഷക്കാലമായി ജനങ്ങളെ കാണാത്തൊരു മുഖ്യമന്ത്രി ഇപ്പോൾ തൻ്റെ മന്ത്രിമാരോടൊപ്പം കേരളം മുഴുവൻ സഞ്ചരിക്കുന്നത് ഇത് ഒരു തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഒരടവ് മാത്രമാണ്. അത് ജനങ്ങൾ തിരിച്ചറിയും. ഇത്രയും കോടികൾ മുടക്കി ഒരു വലിയ മാമാങ്കം 140 നിയോജകമണ്ഡലങ്ങൾ നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതേതോ ഏജൻസികൾ നൽകിയ ഒരു ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ പ്രവർത്തനം നടക്കുന്നത്. 7 വർഷമായി ജനങ്ങളെപ്പറ്റി ഒരു ചിന്തയില്ലായിരുന്നല്ലോ. ഒരു നിവേദനം പോലും വാങ്ങിക്കാത്ത ഒരു മുഖ്യമന്ത്രിയല്ലേ ഇപ്പോൾ ഉള്ളത്? മാധ്യമങ്ങളെ കാണാത്ത ഒരു മുഖ്യമന്ത്രിയല്ലേ ഉള്ളത്? ഇദ്ദേഹത്തിന് ഈ നാട്ടിലിറങ്ങിയിട്ട് എന്ത് നടപ്പാക്കാനാണ്? നടപ്പാക്കാൻ കഴിയുമെങ്കിൽ പണം പോക്കറ്റിൽ വേണം. 5000 രൂപ പോലും ട്രഷറിയിൽ നിന്ന് മാറ്റാത്ത അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെന്താണ്? ഫാസ്റ്റ് പാസഞ്ചർ യാത്രയാണോ ഇത്? ഇത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ? ഈ ഫാസ്റ്റ് പാസഞ്ചർ യാത്ര ജനങ്ങൾക്കറിയാം. അപ്പോൾ കറങ്ങുന്ന ചെയറുകളിലിരുന്നു കൊണ്ട് മന്ത്രിമാർ ഇത്രയും വലിയ ആഡംബര കാറിൽ സഞ്ചരിക്കുമ്പോൾ ജനം അന്തം വിട്ട് നിൽക്കുകയാണ്. ജനങ്ങൾക്ക് ഒരു സഹായവും കേൾക്കാത്തൊരു ഗവൺമെൻറ്, റോഡില്ലാത്ത, പാലമില്ലാത്ത, പെൻഷൻ കിട്ടാത്ത, KSRTCയിലെ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കിട്ടാത്ത, എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും നിർത്തിവെക്കുന്ന ഒരു ഗവൺമെൻറ്. അപ്പോൾ സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണ്. മോഡിയും പിണറായിയും തമ്മിലൊരു വ്യത്യാസമല്ല, മോഡി ഇത് തന്നെയാണ് ചെയ്യുന്നത്. അതേ പാതയിലൂടെ പി ആർ ഏജൻസികളെ വെച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുകയാണ്. ഇതൊന്നും ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാൻ പോകുന്നില്ല. പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റും